ചാവക്കാട് മുല്ലത്തറയിൽ ഇലക്ട്രിക് കടയുടെ ചുമർ തുരന്ന് മോഷണം. 17,000 രൂപ നഷ്ടപ്പെട്ടു. കുന്നുകുളം മേഖലയിലും മോഷണം വ്യാപകമാകുന്നു. ചാവക്കാട് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. ചേർപ്പ് പെരിഞ്ചേരിയിൽ വൃത്തിഹീനമായി പ്രവർത്തിച്ച ഹോട്ടൽ അടപ്പിച്ചു. മാള വലിയപറമ്പിൽ നിർമ്മാണം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറക്കാത്ത വനിതാ ഹോസ്റ്റൽ കെട്ടിടം അനാഥമായി കിടക്കുന്നു. പഞ്ചായത്തിന്റെ വ്യവസായ കേന്ദ്ര സ്ഥലത്ത് വനിതകൾക്കായുള്ള ഹോസ്റ്റൽ പദ്ധതിയാണ് തുടക്കത്തിലെ പാളിയത്. വെള്ളിക്കുളങ്ങര ട്രാംവേ റോഡിൽ അപകടം പതിവാകുന്നു. റോഡിന് വേണ്ടത്ര വീതിയില്ലാത്തതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈദ്യുതി കുടിശ്ശിക തീർത്തില്ല. നടാമ്പാണ കള്ളിച്ചിത്ര ആദിവാസി കോളനി സാംസ്കാരിക നിലയത്തിലെ കണക്ഷൻ റദ്ദാക്കി. കോളനിയിലെ കുട്ടികളുടെ പഠനം ഇരുട്ടിലായി. മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കടമ്പോട് പ്രദേശത്ത് നേന്ത്രവാഴകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. നമസ്കാരം, വാർത്തകൾ വിശദമായി. ചാവക്കാട് മുല്ലത്തറയിൽ കടയുടെ ചുമർ തുരന്ന് മോഷണം. കടയിൽ സൂക്ഷിച്ചിരുന്ന 17,000 രൂപ നഷ്ടപ്പെട്ടു. ഇരട്ടപ്പുഴ ഉണ്ണിക്കേരൻ ശൈലന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർ ഇലക്ട്രിക്കൽ ഷോപ്പിലാണ് മോഷണം നടന്നത്. രാവിലെ കട തുറന്നപ്പോഴാണ് സാധനങ്ങൾ വലിച്ചുവാരിയിട്ട നിലയിൽ കണ്ടത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷണം പോയത്. കെട്ടിടത്തിന്റെ പിറകുവശം പുല്ല് വളർന്ന് കാടുപിടിച്ച നിലയിലാണ്. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഇന്നലെ രാത്രി 9 മണി വരെ ഞാൻ ഷോപ്പിലുണ്ടായിരുന്നു. 9 മണിക്കാണ് ഷോപ്പ് അടച്ച് പോയത്. അതിനുശേഷം ഇന്ന് കാലത്ത് 8:30 ഷോപ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ കണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡ്രോ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന ക്യാഷ് മുഴുവൻ പോയിരിക്കുന്നു. എക്സ്ട്രാ ക്യാഷ് വെച്ചിരുന്ന അതും പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഷട്ടറിൻ്റെ അവിടെ ഒന്നും ഇതുകൾ കണ്ടില്ല. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ചുമർ തുളച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ കംപ്ലൈൻറ്റ് ചെയ്തു. കുന്നംകുളം മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു. യേശുദാസ് റോഡിലെ അലമീൻ കമ്മീഷൻ ഏജന്റ് സ്ഥാപനത്തിനുള്ളിൽ കയറിയ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. 20,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണാണ് കവർന്നത്. സ്ഥാപനത്തിനുള്ളിലുണ്ടായിരുന്ന ജീവനക്കാരൻ പുറത്തുപോയ സമയം നോക്കിയാണ് 4 മണിയോടെ മോഷ്ടാവ് അകത്ത് കയറി മോഷണം നടത്തിയിട്ടുള്ളത്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മേഖലയിൽ അടുത്ത ദിവസങ്ങളിലായി മോഷണം വ്യാപകമായ സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുവാൻ കുന്നംകുളം പോലീസ് തയ്യാറാകണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ചേർപ്പ് പെരിഞ്ചേരിയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായി പ്രവർത്തിച്ച ഹോട്ടൽ അടപ്പിച്ചു. പെരിഞ്ചേരി ടേസ്റ്റി ഫുഡ് കോർണറാണ് അടപ്പിച്ചത്. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു ആരോഗ്യവകുപ്പിന്റെ പരിശോധന. മലിനജലം പൊതുസ്ഥലത്തേക്കൊഴുക്കിയ ഊരകം ബിസ്മി ഫിഷ് സ്റ്റാൾ, ലുലു ഫിഷ് സ്റ്റാൾ എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ഹരിത നിയമപ്രകാരം പിഴ ചുമത്തി. പുകയില നിയന്ത്രണ നിയമം പാലിക്കാതെ വിൽപ്പന നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയും പിഴ ഈടാക്കിയിട്ടുണ്ട്. ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എം ജെ ആന്റോ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് മുജീബ്, എ ഐ പുഷ്പവല്ലി, ലൌലി, എസ് പി മണികണ്ഠൻ, കെ എൽ ആന്റോ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗം മേഖലയിലെ ഹോട്ടലുകളിലും ആശുപത്രി ക്യാന്റീനുകളിലും നടത്തിയ മിന്നൽ പരിശോധനയിൽ നിരവധി പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. കോടതിപ്പടി നാഷണൽ ഫുഡ് പാലസ്, സൽക്കാര ബാർ, ഓവുങ്ങൽ അറേബ്യൻ മന്തി, എതിർവശമുള്ള ഫാസ്റ്റ് ഫുഡ്, താലൂക്ക് ആശുപത്രി ക്യാന്റീൻ, രാജ ആശുപത്രി ക്യാന്റീൻ, ഹയാത്ത് ആശുപത്രി സമീപം ഹിറ ക്യാന്റീൻ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയത്. ഹെൽത്തി കേരളയുടെ ഭാഗമായി ഹെൽത്ത് ഇൻസ്പെക്ടർ എം ജലീലിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. സ്ക്വാഡ് അംഗങ്ങളായ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എസ് ജെ ശംഭു, കെ ദിനേഷ്, എസ് സജീഷ് എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. നിർമ്മാണം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറക്കാത്ത വനിതാ ഹോസ്റ്റൽ കെട്ടിടം അനാഥമായി കിടക്കുന്നു. മാള പഞ്ചായത്ത് 2005 വലിയപറമ്പിൽ നിർമ്മിച്ച വനിതാ ഹോസ്റ്റൽ ബോർഡ് സ്ഥാപിച്ചതല്ലാതെ തുറന്നു നോക്കിയിട്ട് പോലുമില്ല. പഞ്ചായത്ത് സ്ഥലത്ത് 2,50,000 രൂപ ചെലവഴിച്ചാണ് പ്രത്യേക വനിതാ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. പഞ്ചായത്തിന്റെ വ്യവസായ കേന്ദ്ര സ്ഥലത്ത് വനിതകൾക്കായുള്ള ഹോസ്റ്റൽ പദ്ധതിയാണ് തുടക്കത്തിലെ പാളിയത്. ഹോസ്റ്റൽ വാർഡിന് താമസിക്കാനുള്ള കെട്ടിടം മാത്രമാണ് ഒരുക്കിയിരുന്നത്. കെട്ടിട നിർമ്മാണം പൂർത്തിയായപ്പോൾ വനിതാ ഹോസ്റ്റൽ എന്ന ബോർഡും എഴുതിവെച്ചു.
പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നിൽ കണ്ടാണ് പദ്ധതി ആവിഷ്കരിച്ചത്. എന്നാൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയപ്പോൾ പഞ്ചായത്ത് സംവിധാനത്തിന് ഗുണകരമാകില്ലെന്ന നിഗമനത്തിലാണ് പദ്ധതി ഉപേക്ഷിച്ചത്. വേണ്ടത്ര ആലോചനയില്ലാതെ ഒരു കെട്ടിടം നിർമ്മിച്ചത് മാത്രമാണ് പദ്ധതിയിൽ അവശേഷിക്കുന്നത്. കെട്ടിടം പഞ്ചായത്തിന്റെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും പദ്ധതിയില്ല. കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പൊളിഞ്ഞുകിടക്കുന്ന അവസ്ഥയിലാണ്. TCV മാള. വെള്ളിക്കുളങ്ങര ട്രാംവേ റോഡിൽ അപകടം പതിവാകുന്നു. റോഡിന് വേണ്ടത്ര വീതിയില്ലാത്തതാണ് ഇവിടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. എതിരെ വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കാൻ ആവശ്യമായ വീതി റോഡിനില്ല. പലപ്പോഴും ജീവൻ പണയം വെച്ചാണ് ഇതുവഴി വാഹനയാത്രക്കാർ കടന്നു പോകുന്നത്. രണ്ടു ദിവസം മുൻപ് പ്രദേശവാസിയായ ബൈക്ക് യാത്രികന് ട്രാംവേ റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് വീണ് സാരമായി പരിക്കേറ്റിരുന്നു. കുറച്ചുനാൾ മുൻപ് മറ്റൊരു ബൈക്ക് യാത്രികനും ഇവിടെ അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്ന് തെറിച്ചുപോയ യാത്രക്കാരൻ റോഡരികിലെ കുളത്തിലേക്കാണ് വീണത്. രാത്രിയിൽ അതുവഴി വന്ന KECB ഉദ്യോഗസ്ഥനായ സുധീരന്റെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് ഇയാളെ രക്ഷപ്പെടുത്താനായത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ചാലക്കുടി പറമ്പിക്കുളം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ബാക്കി പത്രമാണ് വെള്ളിക്കുളങ്ങര ട്രാംവേ റോഡ്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡിന്റെ 100 മീറ്ററോളം കഴിഞ്ഞ വർഷം വീതി കൂട്ടി കരിങ്കൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും അപകട സാധ്യത കൂടുതലുള്ള 150 മീറ്ററോളം ഇപ്പോഴും വീതി കുറഞ്ഞ റോഡാണ്. സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നത് വീതി കുറഞ്ഞ ഈ റോഡിലൂടെയാണ്. മൊത്തം 12 മീറ്റർ വീതിയാണ് ട്രാംവേക്കുള്ളത്. ഇതിൽ ഉപരിതലത്തിലെ 3 മീറ്റർ വീതി കഴിഞ്ഞാൽ പിരമിഡ് മാതൃകയിൽ ഇരുവശത്തേക്കും ചരിഞ്ഞു കിടക്കുകയാണ്. ഇതുമൂലം എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനുള്ള സൗകര്യം ഈ റോഡിലില്ല. ഇരുവശത്തും കരിങ്കൽ കെട്ടി മണ്ണിട്ടുയർത്തിയാൽ ഇപ്പോൾ 3 മീറ്റർ മാത്രം വീതിയുള്ള റോഡിനെ 12 മീറ്റർ വീതിയുള്ളതാക്കി വികസിപ്പിച്ചെടുക്കാനാകും. TCV കൊടകര. വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈദ്യുതി കുടിശ്ശിക തീർത്തില്ല. നടമ്പാടം കള്ളിച്ചിത്ര ആദിവാസി കോളനി സാംസ്കാരിക നിലയത്തിലെ കണക്ഷൻ റദ്ദാക്കി. കോളനിയിലെ കുട്ടികളുടെ പഠനം ഇരുട്ടിലായി. നടമ്പാടത്തെ കള്ളിച്ചിത്ര ആദിവാസി കോളനിയിലെ സാംസ്കാരിക നിലയത്തിലെ വൈദ്യുതി കണക്ഷനാണ് KECB അധികൃതർ റദ്ദാക്കിയത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലുള്ള കണക്ഷൻ 8 മാസത്തെ ബിൽ കുടിശ്ശികയായതോടെ മീറ്റർ ഉൾപ്പെടെ അഴിച്ചുകൊണ്ടു പോവുകയായിരുന്നു. 36 ആദിവാസി കുടുംബങ്ങളാണ് നടമ്പാടം കോളനിയിലുള്ളത്. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 20 കുട്ടികൾ വൈകിട്ട് പഠനത്തിനെത്തുന്നത് കോളനിയിൽ തന്നെയുള്ള സാംസ്കാരിക നിലയത്തിലാണ്. വൈകിട്ട് 6 മുതൽ രാത്രി 9 വരെ ഇവിടെ പതിവായി കുട്ടികൾ പഠനത്തിനെത്തുന്നുണ്ട്. വൈദ്യുതി കണക്ഷൻ റദ്ദാക്കിയതോടെ ഇവരുടെ പഠനവും അവതാളത്തിലായിരിക്കുകയാണ്. സെക്രട്ടറിയുടെ പേരിലാണ് കണക്ഷനെങ്കിലും ഇതുവരെയുള്ള ബില്ലുകൾ സാംസ്കാരിക നിലയത്തിലെ മീറ്റർ സ്ഥാപിച്ച പെട്ടിയിലാണ് ഇട്ടിരിക്കുന്നത്. വൈദ്യുതി വകുപ്പും പഞ്ചായത്തും തമ്മിലുള്ള കരാർ പ്രകാരം വൈദ്യുതി കണക്ഷൻ എന്നതിനാൽ കോളനി നിവാസികളും ഇക്കാര്യം ശ്രദ്ധിച്ചില്ല. മുൻകൂട്ടി നോട്ടീസ് നൽകിയ ശേഷമാണ് കണക്ഷൻ വിച്ഛേദിക്കുകയും റദ്ദാക്കുകയും ചെയ്തതെന്നാണ് വൈദ്യുതി വകുപ്പ് അധികൃതർ പറയുന്നത്. 2020 ജില്ലാ പഞ്ചായത്തിന്റെ 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കള്ളിച്ചിത്ര കോളനിയിൽ സാംസ്കാരിക നിലയം പണിപൂർത്തിയാക്കിയത്. 2021 വൈദ്യുതി കണക്ഷനും എടുത്തു. എന്നാൽ തുടർന്നിങ്ങോട്ട് 1 മാസം പോലും വൈദ്യുതി ബിൽ അടച്ചിട്ടില്ലെന്നാണ് KECB അധികൃതർ പറയുന്നത്. കണക്ഷൻ വിച്ഛേദിക്കുന്നതിന് മുൻപ് ലഭിക്കേണ്ട നോട്ടീസ് ലഭിച്ചില്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത്. ബിൽ ലഭ്യമാക്കുന്ന മുറയ്ക്ക് കുടിശ്ശിക തീർക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു. എന്നാൽ കണക്ഷൻ റദ്ദാക്കി മീറ്റർ തിരിച്ചെടുത്താൽ പുതിയ കണക്ഷൻ എടുക്കണമെന്നാണ് വകുപ്പ് ചട്ടം. TCV പുതുക്കാട്. മറ്റത്തൂർ മലയോര ഗ്രാമങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായി. കഴിഞ്ഞ ദിവസം രാത്രി കടമ്പോട് കാട്ടുപന്നി കൂട്ടമിറങ്ങി നിരവധി നേന്ത്രവാഴകൾ നശിപ്പിച്ചു. കടമ്പോട് പുണർക്കാ വീട്ടിൽ ബാബുവിന്റെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നികൾ നാശമുണ്ടാക്കിയത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഈ കർഷകന്റെ 50 നേന്ത്രവാഴകളാണ് പന്നിക്കൂട്ടം നശിപ്പിച്ചത്. കൃഷിയിടത്തിൽ നട്ടിരുന്ന തെങ്ങിൻ തൈകളും കാട്ടുപന്നികൾ കുത്തിമറിച്ച് നശിപ്പിച്ചു. പന്നികളെ പ്രതിരോധിക്കാൻ പല മാർഗങ്ങളും മാറി പരീക്ഷിച്ചിട്ടും പന്നിശല്യം കുറയ്ക്കാനാവാത്തതിന്റെ നിരാശയിലാണ് കർഷകർ. ആറാട്ടുപുഴയിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. ചീരാച്ചി യശോറാം ഗാർഡനിൽ ശ്രീവിഹാറിൽ രാജേന്ദ്രബാബു, ഭാര്യ സന്ധ്യ, കൊച്ചുമകൻ സമർത്ത് എന്നിവരാണ് തിങ്കളാഴ്ച ആറാട്ടുപുഴയിൽ കാർ മറിഞ്ഞ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന രാജേന്ദ്രബാബുവിന്റെ മകൻ ശരത് ബാബു അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. ആറാട്ടുപുഴ പാലത്തിനടിയിലെ കൊക്കരിപ്പള്ളം ബണ്ട് റോഡിൽ എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് കാർ അപായ സൂചക ബോർഡും തകർത്ത് 20 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം സംഭവിച്ചത്. മരിച്ച സമർത്തിന്റെ പിതാവ് ശ്യാം അജിത് വിദേശത്തുനിന്ന് എത്തിയതിനു ശേഷം ബുധനാഴ്ച രാവിലെ രാജേന്ദ്രബാബുവിന്റെ ഭാര്യ സഹോദരിയുടെ കണിമംഗലത്തുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാരം നടത്തും.
ദേശീയപാത കയ്പമംഗലം 12 കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചെളിങ്ങാട് പള്ളിനട സ്വദേശി കരുവത്തിൽ വീട്ടിൽ 55 വയസ്സുള്ള നളന്തനാണ് മരിച്ചത്. തിരൂരങ്ങാടിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന കാറാണ് സ്കൂട്ടറുമായി കൂട്ടിയിടിച്ചത്. പരിക്കേറ്റയാളെ ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പള്ളിനടയിൽ കൊപ്ര മില്ല് നടത്തുന്നയാളാണ് നളന്തൻ. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പെരുമ്പിലാവ് പരിവക്കുന്നിൽ വാടക വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുമനങ്ങാട് പുത്തൻപീടിക സ്വദേശി നെല്ലിപ്പറമ്പിൽ റാഷിദിനെയാണ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ചെറുമനങ്ങാട് കുറഞ്ചിയിൽ ഞാളിൽ ചന്ദ്രന്റെ മകൾ ഗ്രീഷ്മ എന്ന റിൻഷയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചേർത്താണ് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. വധശ്രമക്കേസിൽ 5 പ്രതികൾക്ക് 12.5 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. നാട്ടിക AKG കോളനിയിൽ വട്ടേക്കാട് വീട്ടിൽ ഹിരൺ എന്ന ശംഭു, കാമ്പുറത്ത് അഖിൽ എന്ന മോട്ടോർ, വട്ടേക്കാട് വീട്ടിൽ അമൽ എന്ന ശുപ്പാരു, മണ്ണാപ്പറമ്പിൽ സന്ദീപ് എന്ന കാർത്തു, കാളക്കൊടുവത്ത് വീട്ടിൽ സുജീഷ് എന്ന അക്കുടു എന്നിവരെയാണ് വിവിധ വകുപ്പുകളിലായി ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2016 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. നാട്ടിക SN കോളേജ് ഗ്രൌണ്ടിൽ ഫുട്ബോൾ കളി കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന തളിക്കുളം കറുത്താര വീട്ടിൽ ജിഷ്ണു, ഇയാനി നായക്കാട്ട് വീട്ടിൽ ഡിജിൻ, ഐരാട്ട് വീട്ടിൽ ജിനീഷ്, തണ്ടിയേക്കൽ അഭിജിത്ത് എന്നിവരെയാണ് പ്രതികൾ വാളുകളും ഇരുമ്പ് പൈപ്പുകളും ക്രിക്കറ്റ് സ്റ്റമ്പുകളുമായി ആക്രമിച്ചത്. പ്രതികൾ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന വിവരം പോലീസിൽ അറിയിച്ചതിലുള്ള വിരോധം കൊണ്ടാണ് സംഘം ചേർന്ന് ആക്രമിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. ഗുരുവായൂരിൽ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് വ്യാപാരിയെ സ്ഥാപനത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൈക്കാട് സ്വദേശി 44 വയസ്സുള്ള തരകൻ ജിജോയാണ് മരിച്ചത്. തൈക്കാട് തിരുവിലുള്ള പൗർണമി പ്ലാസ കെട്ടിടത്തിലെ ഓക്സിലാബ് എന്ന സ്ഥാപനത്തിലാണ് ഇന്നലെ രാത്രി 8 തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിജോയെ രാത്രി ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് ഭാര്യ ബന്ധുക്കളോട് വിവരം പറയുകയായിരുന്നു. ആക്സ് പ്രവർത്തകരുടെ സഹായത്തോടെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പ്രമുഖ അരി പലവ്യഞ്ജന കമ്പനിയുടെ ഗുരുവായൂരിലെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു ജിജു. കമ്പനി അധികൃതരുമായുള്ള സാമ്പത്തിക ബാധ്യതയിലുള്ള മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ് കുറിപ്പിലൂടെ കണ്ടെടുത്തു. ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ വാക്കുപാലിച്ചു. 6 ഗൗതം കൃഷ്ണയ്ക്ക് പന്ത് സമ്മാനിച്ചു. കടുത്ത അർജന്റീന ആരാധകനാണ് ഗുരുവായൂർ ചെറുപുരയിൽ പ്രകാശൻ രേഖ ദമ്പതികളുടെ മകൻ ഗൗതം കൃഷ്ണ. ലോകകപ്പിന്റെ ആദ്യ മത്സരങ്ങൾ TVയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ബ്രസീൽ ആരാധകനായ ഉദയനുമായി പന്തയം വയ്ക്കുന്നത്. അർജന്റീന ജയിക്കുമെന്നായിരുന്നു ഗൗതം കൃഷ്ണയുടെ പക്ഷം. അർജന്റീന ആരാധകനായ 5 അഭിജിത്തിനും നഗരസഭാ കൌൺസിലർമാരായ VK സുജിത്ത്, CS സൂരജ് എന്നിവർ പന്ത് സമ്മാനിച്ചു. ജില്ലയിലെ 36 വയസ്സിന് മുകളിലുള്ളവരുടെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റായ മാസ്റ്റേഴ്സ് തൃശൂർ പ്രീമിയർ ലീഗിന്റെ ഫൈനൽ മത്സരങ്ങൾ മുണ്ടൂർ ആത്രേയ ഗ്രൌണ്ടിൽ നടന്നു. ടൂർണമെന്റിൽ വെറ്ററൻസ് GJ റീബോൺ ജേതാക്കളായി. D11 തനിമ രണ്ടാം സ്ഥാനവും മിഡിൽ ലൈൻ യുണൈറ്റഡ് മൂന്നാം സ്ഥാനവും ആഡോൺ യൂണിക്കോൺ 4 സ്ഥാനവും കരസ്ഥമാക്കി. സതീഷ് മിണാലൂരിനെ ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുത്തു. സന്ദീപാണ് ബെസ്റ്റ് ബോളർ. പുകവലി നിവാരണ ക്ലിനിക്കിന് ചേലക്കര പഞ്ചായത്തിൽ തുടക്കമായി. 90 കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ എന്നിവർ പങ്കെടുത്തു. നിയമനത്തിനായി കോഴ ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതാവിന്റെ ശബ്ദരേഖ പുറത്ത്. ഉമ്മൻചാണ്ടിയെ അപമാനിച്ചാണ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ ഫോൺ സംഭാഷണം. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TM കൃഷ്ണനും പാഞ്ഞാൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK വാസുദേവനുമായുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തായിരിക്കുന്നത്. പരിസരത്തുനിന്നല്ലാതെ ആരും ഉണ്ടാവില്ല, പാർട്ടിക്കാരെ വെക്കുള്ളൂ, അതൊന്നും ഒരു ഇതും വരില്ല.
പിന്നെ അത് നമ്മള് മണ്ഡലം കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഇപ്പൊ ഈ എല്ലാവരും ചർച്ച ചെയ്ത ആളെ വെക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രായോഗികമായി ഇപ്പൊ അവിടെ നടത്താവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് ഇവന് കൊടുത്തില്ലെങ്കിൽ ഒരു അവസരം ഇനി കിട്ടില്ല. 10-32 വയസ്സായി. കിളിമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ നിയമനത്തിന് വേണ്ടി കോഴ ആവശ്യപ്പെടുന്ന സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. വള്ളത്തോൾ നഗർ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സി പി ഗോവിന്ദൻകുട്ടിയുടെ മകനെ നിയമിക്കാനാണ് കോഴ ചോദിക്കുന്നത്. നിയമിക്കാൻ 10 ലക്ഷം രൂപ വേണമെന്നത് സംഭാഷണത്തിൽ കേൾക്കാം. എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ മറ്റുള്ള അതല്ല, ഒരു ചുരുങ്ങിയത് 10 കൊടുത്തിട്ട് നമുക്ക് അത് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ പറഞ്ഞത് അത് അത് ഞാനും നീയും ഒന്നും കൂട്ടി അറിഞ്ഞിട്ട് ചെയ്യണം. വേറെ ആരും ഇതില് അത് അത് എന്നാ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഇപ്പൊ ഒരു ഡേറ്റ് പറഞ്ഞ് അങ്ങനെയാണെങ്കിലാണ് അത് സെറ്റിൽ ചെയ്ത് പോകുന്നതാണ് എന്റെ ഒരു ഇത്. പുറത്തു വന്ന ശബ്ദരേഖ സത്യമാണെന്ന് പാഞ്ഞാൾ മണ്ഡലം പ്രസിഡന്റ് ടി കെ വാസുദേവൻ വ്യക്തമാക്കി. തൃശ്ശൂരിലെ ഡി സി സി ഓഫീസിൽ വെച്ച് വെള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് നാരായണൻകുട്ടിയോട് ഇദ്ദേഹം പറഞ്ഞു, എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഞാൻ ഇത്തരത്തിലുള്ള ഒരാളല്ല എന്ന് പറഞ്ഞ് വെല്ലുവിളികളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടി പോലും വെല്ലുവിളിക്കുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ഒന്ന് പുറത്തുവിടണം. ഇവിടുത്തെ സാധാരണ കോൺഗ്രസ്സുകാരായ ജനങ്ങൾ എന്താണ് ഈ കോൺഗ്രസ്സിൽ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് പുറത്തുവിട്ടത്. അതേസമയം ഈ മാസം 21-22 തീയതികളിൽ ടി എം കൃഷ്ണൻ നയിക്കുന്ന ബ്ലോക്ക് തല പൗരവിചാരണ ജാഥ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഡി സി സി നൽകിയിട്ടുണ്ട്. ടി സി വിനോസ്, ചേലക്കര. അന്തിക്കാട് പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ 6 മാസത്തിലേറെയായി തുടരുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് രൂപീകരിച്ച സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കുളി സമരം സംഘടിപ്പിച്ചു. സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ കെ ജി മോഹൻ അധ്യക്ഷത വഹിച്ചു. സമരസമിതി കൺവീനർ കമറുദ്ദീൻ, കെ പി ചന്ദ്രൻ, കെ ബി രാജീവ്, ഷീജ മുകേഷ് എന്നിവർ പഞ്ചായത്തിന് മുന്നിലെ കുളത്തിലെ വെള്ളം കുടത്തിലാക്കി തലയിൽ ഒഴിച്ച് കുളി സമരത്തിന് നേതൃത്വം നൽകി. കുടിനീരില്ലാത്ത ഒരു സാഹചര്യം ഒരു പ്രദേശത്തുണ്ടായിരിക്കുകയാണ്. ജലത്തെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. ലോകത്തിലെ പ്രമുഖ പ്രസാധകരെ അണിനിരത്തി. ഈ മാസം 21 മുതൽ 30 വരെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക ചത്വരത്തിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ചിന്ത പബ്ലിഷേഴ്സിന്റെയും മുസ്ലിസ് പൈതൃക പദ്ധതിയുടെയും സഹകരണത്തോടെയാണ് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. 21 വൈകിട്ട് ഡോക്ടർ സുനിൽ പി ഇളയിടം പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ, കെ പി രാജൻ, മുഷ്താഖ് അലി, നൌഷാദ് കറുകപ്പാടത്ത്, ടി എ ഇക്ബാൽ, ടി കെ രമേശ് ബാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാരക ലഹരി വസ്തുക്കളുമായി 2 പേർ ചാവക്കാട് പോലീസിന്റെ പിടിയിലായി. 0.26 ഗ്രാം MDMA ചാവക്കാട് സ്വദേശിയായ ഷെജീർ, മണത്തല സ്വദേശി റമീസ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. മുണ്ടൂർ മേഖല വ്യാപാരി വ്യവസായി സഹകരണ സംഘവും കൈപ്പറമ്പ് പഞ്ചായത്ത് കൃഷിഭവനും ചേർന്ന് മുണ്ടൂരിൽ പച്ചത്തേങ്ങ സംഭരണ കേന്ദ്രം ആരംഭിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനി ജോസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിവകുപ്പും കേരഫഡും ചേർന്ന് നാളികേരത്തിന്റെ വില തകർച്ച തടയാൻ താങ്ങുവിലയായ 32 രൂപ നിരക്കിലാണ് ഉടയ്ക്കാത്ത തേങ്ങ സംഭരിക്കുക. കേബിൾ ടി വി ഓപ്പറേറ്റർമാരും KSEB BSNL ജീവനക്കാരും ഒത്തുപിടിച്ചപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ വൈദ്യുതി പോസ്റ്റുകളിലെ കേബിൾ കുരുക്കഴിഞ്ഞു. കേരളാവിഷൻ കേബിളുകൾക്കൊപ്പം മറ്റ് കേബിളുകൾ കൂടി കലർന്ന് വാഹനങ്ങൾക്കും കാൽനട യാത്രികർക്കും ഭീഷണിയായിരുന്നു. ഇതാണ് KSEBയ്ക്കൊപ്പം ചേർന്ന് കേബിൾ ഓപ്പറേറ്റർമാർ ശരിയാക്കിയത്. അയഞ്ഞു തൂങ്ങിക്കിടന്ന കേബിളുകൾ വലിച്ചു മുറുക്കുകയും ഊരാക്കുടുക്കുകളായി മാറിയ കേബിളുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. കേബിളുകൾ തിരിച്ചറിയാൻ ടാഗുകളും സ്ഥാപിച്ചു. KSEB ഓവർസിയർ VRCB, ലൈൻമാൻ കെ നാരായണൻ എന്നിവരുടെ നിർദ്ദേശപ്രകാരം സ്കൈലൈൻ കേബിൾ നെറ്റ്വർക്ക് ഉടമ PK ശശിധരൻ, കേബിൾ ടെക്നീഷ്യന്മാരായ PK അരുൺ, അജയ് മുണ്ട തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ പണി പൂർത്തീകരിച്ച അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡ് ഈ മാസം 27 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കും.
സംഘാടക സമിതി രൂപീകരണ യോഗം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ആദ്യ കിഫ്ബി പ്രവൃത്തിയാണിത്. 14.34 കോടി രൂപയാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചത്. 9.40 കിലോമീറ്റർ നീളത്തിലും 8 മുതൽ 10 മീറ്റർ വരെ വീതിയിലുമാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഹൈടെക് റോഡിനൊപ്പം 29 കലുങ്കുകളും 3 കിലോമീറ്ററിൽ കാനകളും നിർമ്മിച്ചിട്ടുണ്ട്. മഴവെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ വേണ്ട നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാടോടികളെ പരിശോധനയ്ക്ക് വിധേയമാക്കി. നഗരത്തിൽ ചെണ്ട വിൽപ്പന നടത്തുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 62 പേരുടെ രക്തം പരിശോധനയ്ക്കായി ശേഖരിച്ചു. ഇവർക്ക് വേണ്ട പ്രതിരോധ മരുന്നുകളും നൽകി. തൃശൂർ ജില്ലാ DVC യൂണിറ്റും നഗരസഭ ആരോഗ്യ വിഭാഗവും ചേർന്നാണ് പരിശോധന നടത്തിയത്. തുടർന്ന് നെന്മിനി, വെട്ടത്തുപറമ്പ് എന്നിവിടങ്ങളിലും പരിശോധന നടത്തി. നാട്ടുകാരായ 177 പേരുടെ രക്തസാമ്പിളുകളാണ് പരിശോധനയ്ക്കെടുത്തത്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകൾക്കുള്ളിൽ മരുന്ന് തളിയും പുറത്ത് ഫോഗിങ്ങും ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. നഗരസഭ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാര്യമാത്ര ഗവൺമെന്റ് UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം 22 നടക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി 21 വൈകിട്ട് വിളംബര ബൈക്ക് റാലി നടക്കും. വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ P സുമ, K എൻ ഉണ്ണികൃഷ്ണൻ, T കെ ഷറഫുദ്ദീൻ, അലിയാർ കടലായി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റത്തൂർ കുന്നിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി മുഴുവൻ വീടുകളിലും തുണിസഞ്ചി എത്തിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. KS ബിജു വാർഡ് മെമ്പറായി പ്രവർത്തനം തുടങ്ങിയതിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. വാർഡിലെ താമസക്കാരനും ക്രൈംബ്രാഞ്ച് DYSPയുമായ VA ഉല്ലാസിന് വാർഡ് മെമ്പർ തുണിസഞ്ചി കൈമാറി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോൺസൺ മാനാടൻ, ഇമാം മാഹിൻ, കൈമുക്ക് വൈദികൻ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർക്ക് തുണിസഞ്ചികൾ സമ്മാനിച്ചു. NCP മുൻ സംസ്ഥാന പ്രസിഡന്റും മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായിരുന്ന തോമസ് ചാണ്ടിയുടെ ചരമവാർഷിക ദിനം നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. അനുസ്മരണ യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് CL ജോയ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി UK ഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. രാജൻ ബാബു, കാരാട്ടുപറമ്പിൽ മോഹനൻ, അനിലൻ കൊടപ്പുള്ളി എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് കശ്യപ വേദ റിസർച്ച് ഫൌണ്ടേഷന്റെ വൈദിക കലണ്ടർ തൃശൂർ വേദവാഹിനിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രം ഉരാളൻ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, പുരാതന നായർ തറവാട്ട് കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. വേദപഠിതാവ് രഘുനാഥ് കോമത്ത് അധ്യക്ഷത വഹിച്ചു. 365 ദിവസങ്ങളിലും ചൊല്ലേണ്ടതായ വേദമന്ത്രങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രം മഹോത്സവം ആഘോഷിച്ചു. ശ്രീഭൂതബലി, പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, തുടർന്ന് ചെങ്ങലൂർ മനയിൽ നിന്നും 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായി. ചെർപ്പുളശ്ശേരി വലിയ അയ്യപ്പൻ തിടമ്പേറ്റി. പഴുവിൽ രഘുമാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. കേരളോത്സവത്തിൽ മികവ് പുലർത്തിയ പ്രോഗ്രസ് ഓഫ് ഫണ്ടത്തോടിന്റെ പ്രതിഭകളെ ആദരിച്ചു. വാർഡ് മെമ്പർ PS അലി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രസ് പ്രസിഡന്റ് KH ഹനീഫ അധ്യക്ഷത വഹിച്ചു. അന്തർദേശീയ അത്ലറ്റിക് താരം മടപ്പൻ യൂസഫ്, വിരുത്തിയിൽ അബ്ദുള്ള, KCM സക്കീർ ഹുസൈൻ എന്നിവരെ ആദരിച്ചു. പ്രോഗ്രസ് രക്ഷാധികാരികളായി V മായിൻകുട്ടി, TK കബീർ, പ്രോഗ്രസ് ജനറൽ സെക്രട്ടറി നിസാം അക്കരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കിസാൻ സർവീസ് സൊസൈറ്റി ചേലക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൌജന്യ കണ്ണു പരിശോധനാ ക്യാമ്പും നാടൻ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു. KSS ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CC മോഹൻദാസ്, PR ശശിധരൻ, KSS യൂണിറ്റ് ജനറൽ സെക്രട്ടറി U ഉണ്ണിബാബു എന്നിവർ പങ്കെടുത്തു.
INTUC ചേലക്കര നിയോജക മണ്ഡലം കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് TM കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് മോഹൻദാസ്, ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ഇ വേണുഗോപാല മേനോൻ, അച്ഛൻകുഞ്ഞ്, ഷംസുദ്ദീൻ പ്രസാദ് എന്നിവർ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കരോൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ കരോൾ ഫെസ്റ്റ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ ആയിരക്കണക്കിന് പാപ്പമാർ ക്രിസ്മസ് കരോൾ ഗാനത്തിന് നൃത്ത ചുവടുകൾ വെച്ചു. കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ ചിത്രീകരിച്ചുകൊണ്ട് ദൃശ്യാവിഷ്കാരങ്ങളും ഉണ്ടായിരുന്നു. അർജന്റീന ഫാൻസ് എടത്തിരുത്തി ചൂലൂരിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. എടത്തിരുത്തി അക്ഷയ കേന്ദ്രവും പച്ചമുളക് ഹോട്ടലും ചേർന്ന് 200 പേർക്ക് ബിരിയാണി വിതരണം ചെയ്തു. TK പ്രകാശ്, ഷൈജു വലിയാക്കൽ, ബദ്രുദ്ദീൻ, നാസർ കോടഞ്ചേരി, അജയഘോഷ് എന്നിവർ നേതൃത്വം നൽകി. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ ശതാബ്ദിയോടനുബന്ധിച്ച് ദീപശിഖ പതാക പ്രയാണം നടത്തി. പാലയൂരിൽ നിന്ന് ദീപശിഖ പ്രയാണവും ഒല്ലൂർ ഫൊറോന ദേവാലയത്തിൽ നിന്ന് പതാക പ്രയാണവും ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നു. വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ലിയോ പുത്തൂർ എന്നിവർ പതാക, ദീപശിഖ എന്നിവ ഏറ്റുവാങ്ങി. കൈക്കാരന്മാരായ ജോൺസൺ വിധേയത്തിൽ, ഷൈജു കാറളത്തുകാരൻ, ഷിബു തണ്ടിയക്കൽ, ബെന്നി കാരക്കട, ശതാബ്ദി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ജേക്കബ് കൂനംപ്ലാവിൽ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ജോയ് കണ്ണുക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷത്തിന് സമാപനം കുറിച്ച് 26 സമർപ്പിത സംഗമം, 27 മുൻ വികാരിമാരുടെ സംഗമവും, 28 നാടകം, 29 ഇടവക ദിനം, 30 പ്രവാസി സംഗമം, 31 ശതാബ്ദി സമാപന സമ്മേളനം എന്നിവ നടക്കും. എരുമപ്പെട്ടിയിൽ കുരങ്ങനെ ചത്ത നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി കുന്നുങ്ങളം റോഡരികിലാണ് കുരങ്ങന്റെ ജഡം കണ്ടെത്തിയത്. വാഹനം തട്ടി ചത്തതാകാമെന്ന് കരുതുന്നു. വനപാലകർ സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂർ ദേവസ്വം കലണ്ടർ പ്രകാശനം ചെയ്തു. ഉച്ചപൂജ നട തുറന്ന ശേഷം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ സോപാനപ്പടിയിൽ ഗുരുവായൂരപ്പന് ആദ്യം കലണ്ടർ സമർപ്പിച്ചു. തുടർന്ന് കൊടിമര ചുവട്ടിൽ നടന്ന ചടങ്ങിൽ ശബരിമല തീർത്ഥാടക സംഘത്തിലെ ദേവിക, ശ്രീനന്ദ എന്നീ കുട്ടികൾക്ക് നൽകി പ്രകാശനം ചെയ്തു. GST ഉൾപ്പെടെ 60 രൂപയാണ് കലണ്ടറിന്റെ വില. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 4,960 രൂപ, സ്വർണം പവന് 39,680 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാവക്കാട് മുല്ലത്തറയിൽ ഇലക്ട്രിക് കടയുടെ ചുമർ തുരന്ന് മോഷണം, 17,000 രൂപ നഷ്ടപ്പെട്ടു. കുന്നുങ്ങളം മേഖലയിലും മോഷണം വ്യാപകമാകും. ചാവക്കാട് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. ചേർപ്പ് പെരിഞ്ചേരിയിൽ വൃത്തിഹീനമായി പ്രവർത്തിച്ച ഹോട്ടൽ അടപ്പിച്ചു. മാള വലിയപറമ്പിൽ നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറക്കാത്ത വനിതാ ഹോസ്റ്റൽ കെട്ടിടം അനാഥമായി കിടക്കുന്നു. പഞ്ചായത്തിന്റെ വ്യവസായ കേന്ദ്ര സ്ഥലത്ത് വനിതകൾക്കായുള്ള ഹോസ്റ്റൽ പദ്ധതിയാണ് തുടക്കത്തിലെ പാളിയത്. വെള്ളിക്കുളങ്ങര ട്രാംവേ റോഡിൽ അപകടം പതിവാകുന്നു. റോഡിന് വേണ്ടത്ര വീതിയില്ലാത്തതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈദ്യുതി കുടിശ്ശിക തീർത്തില്ല. നടാമ്പാടം കള്ളിച്ചിത്ര ആദിവാസി കോളനി സാംസ്കാരിക നിലയത്തിലെ കണക്ഷൻ റദ്ദാക്കി. കോളനിയിലെ കുട്ടികളുടെ പഠനം ഇരുട്ടിലായി. മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കടമ്പോട് പ്രദേശത്ത് നേന്ത്രവാഴകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.